നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രശ്മി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കൃഷി സുഹൃത്തുക്കൾക്കും ഏറ്റവും അധികം ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റാവുന്ന വിളകൾ ഏതൊക്കെ, അതുപോലെ തന്നെ വിളവ് നമുക്ക് കിട്ടുന്ന വിളവെടുക്കാൻ പറ്റുന്ന വിളകൾ ഏതൊക്കെ, ഇതൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും കൃഷി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കാരണം എല്ലാ സുഹൃത്തുക്കളും നമ്മളടുത്ത് ചോദിക്കാറുണ്ട് നമ്മൾക്ക് ഈ മാസം എന്താണ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ കൃഷികൾ നമുക്ക് ചെയ്യാം, പ്രത്യേകിച്ചും അതത് മാസങ്ങളിൽ നമുക്ക് ഏതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു വിളവ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന വിളകൾ ഏതൊക്കെ ഈ മാസം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അത് നമ്മുടെ ജനുവരി മാസം മാത്രമല്ല, നമ്മുടെ ജനുവരി ഫെബ്രുവരി ഈ മാസത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കൃഷികളാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക. കാരണം പിന്നീട് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ കയ്യിലെത്തും. അതുമാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്കിനി ഏതൊക്കെ വീഡിയോകൾ ചെയ്യണം എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ അഭിപ്രായവും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ആ വീഡിയോസും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറയുണ്ടായി കാരണം നമ്മുടെ മഴയൊക്കെ മാറി നല്ലൊരു സമയമാണ്, ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഇപ്പോൾ വേനൽക്കാലം ആയിട്ടുമില്ല, എന്നാൽ നല്ല വലിയൊരു കുഴപ്പമില്ലാത്തൊരു മഞ്ഞുകാലം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയം കൃഷി തുടങ്ങിയ ഒരുപാട് സുഹൃത്തുക്കൾ കൃഷി തുടങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല ഇനി ജനുവരി ഫെബ്രുവരി ഇനി അങ്ങോട്ട് ഏതൊക്കെ കൃഷികളാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന സംശയത്താൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വിളവ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചീര. എല്ലാ തരം ചീരകളും നമുക്ക് ഈ സമയം കൃഷി ചെയ്യാവുന്നതാണ്. പാൽച്ചീര പല ടൈപ്പ് ഉണ്ട് കേട്ടോ. പാൽച്ചീര, സുന്ദരി ചീര, അതുപോലെ തന്നെ പാലക്ക്, അപ്പോൾ ചീരവർഗത്തിൽപ്പെട്ട എല്ലാ തരം ചീരകളും നമുക്ക് ഈ സമയം കൃഷി ചെയ്യാം. അതുപോലെ നമുക്ക് ഈ നവംബർ ഡിസംബർ മാസത്തോടു കൂടിയിട്ട് നമ്മുടെ ശീതകാല വിളവുകളൊക്കെ നടേണ്ട സമയമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന സുഹൃത്തുക്കൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് കോളിഫ്ലവർ നടട്ടെ അല്ലെങ്കിൽ കാബേജ് നടട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വിത്ത് പാകിയിട്ട് നമുക്ക് മുളച്ച് വരാനുള്ള ടൈമും അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ തൈകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയിട്ട് നമുക്ക് നടാം. അപ്പോൾ നമുക്കൊരു ഫെബ്രുവരിയോട് കൂടിയിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വിളവെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ ബീട്രൂട്ട് അങ്ങനെയുള്ള വിളകളെല്ലാം തന്നെ നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ തൈകൾ ആക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആക്കി എടുത്തവരെ കൃഷി ചെയ്തവരെല്ലാം തന്നെ നല്ല രീതിയിൽ അതിനെ സംരക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ മഞ്ഞ് കാലത്ത് ഏറ്റവും നന്നായിട്ട്, അതായത് നമ്മുടെ ഈ സമയങ്ങളിലെ ഈ മാസങ്ങളിലെ ഏറ്റവും നന്നായിട്ട് വിളവ് തരുന്ന മറ്റൊരു വിളയാണ് നമ്മുടെ തക്കാളി. നല്ല രീതിയിൽ വിളവുണ്ടാവും. പക്ഷെ ചൂട്, അതായത് മാർച്ച് ഏപ്രിലോടുകൂടി ചൂട് നമുക്ക് കൂടി തുടങ്ങും. അത് കൂടുന്നതോടുകൂടി ഈ തക്കാളിക്ക് ഈ പറയുന്ന പോലെ തന്നെ വെള്ളീച്ച, ചിത്രകീടം അങ്ങനത്തെ അസുഖങ്ങൾ അധികം വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി. അപ്പോൾ നമുക്കിവിടെ തക്കാളി ഇതുവരെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. നല്ല വില കൂടുന്ന ഒരു സമയം തന്നെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ സമയത്തും നമുക്ക് ധാരാളം തക്കാളി കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ തന്നെ തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വിളവെടുക്കാറുമുണ്ട്. അതും നല്ല അതിൻ്റെ നമുക്കറിയാം, ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് തക്കാളിയുടെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്ത തക്കാളിയുടെ ഏത് കീടങ്ങൾ അതോ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക. കാരണം ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണല്ലോ തക്കാളി. അപ്പോൾ ഒരു പ്രയാസമില്ലാതെ കുറച്ച് സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ്, നല്ലൊരു രീതിയിൽ കിട്ടുന്ന ഒന്നാണ് നമുക്ക് തക്കാളി. എല്ലാ തരം പയറിനങ്ങളും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പയറിനങ്ങൾ തന്നെ ഒരുപാടുണ്ട്. കുറ്റിപ്പയർ, അതുപോലെ തന്നെ നമ്മുടെ വൈജയന്തി പയർ, അങ്ങനെ പല ടൈപ്പ് പയറുകളും എല്ലാ തരം പയറുകളും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ കേട്ടോ. അതുപോലെ നമ്മുടെ വെള്ളരി, പടർന്നു പോകുന്ന ഇനങ്ങളായ വെള്ളരി, മത്തൻ, കുമ്പളം, ഇതൊക്കെ ഇപ്പം നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷുവിനോടുള്ള ഒരു മുന്നോടിയാണ് നമ്മുടെ ഈ കൃഷി ഇറക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ വെള്ളരിയൊക്കെ ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം.
കുറച്ച് സ്ഥലമാണ് അല്ലെങ്കിൽ നമുക്കൊരു നാല് തെങ്ങൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഈ തെങ്ങിൻ്റെ തടത്തിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇത് ഇതേ രീതിയിൽ തന്നെ വെള്ളരിയും കുമ്പളും അത്തനൊക്കെ കുഴിച്ചിട്ടിട്ട് നമുക്കതിൻ്റെ ചുറ്റോറും നമുക്കൊരു തടം പോലെ അങ്ങനെ എടുത്തിട്ട് ആ റൗണ്ട് ചെയ്ത് കൊടുക്കാം ആ തെങ്ങിനെ നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പന്തലിട്ടിട്ട് കൃഷി ചെയ്യാവുന്ന ഇനങ്ങളാണ് നമ്മുടെ പാവലെ, പടവലം, അതുപോലെ തന്നെ ചുരയ്ക്ക ഇതൊക്കെ കേട്ടോ. അപ്പം അതും നമുക്ക് ഈ സമയം നല്ല രീതിയിൽ കൃഷി ചെയ്യാം. കുറച്ച് കീടബാധകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം പാവലിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ നമ്മുടെ ഒരു പെട്ടെന്ന് തന്നെ മഞ്ഞക്കളറായി പോവുക, ചെറുതേ മഞ്ഞക്കളറായി പോവുക. അപ്പം കായ്ച്ച വന്നുകൊണ്ട് കുത്തുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് തുളസിക്കെണി, കഞ്ഞിവെള്ളക്കെണി, അങ്ങനെ പല രീതിയിൽ നമുക്ക് മഞ്ഞക്കെണി, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് അവിടെ സ്ഥാപിച്ച് നമുക്കിതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ഒക്കെ തളിച്ചിട്ടും ആദ്യം തുടക്കം മുതലേ നമ്മൾ ഇതെല്ലാം തന്നെ നമ്മൾ കരുതി വയ്ക്കണം. അത് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ കീടനിയന്ത്രണ മാർഗ്ഗങ്ങളും നമ്മൾ കരുതി തന്നെ വെക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് സമയവും നമുക്ക് വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ അടുക്കളത്തോട്ടത്തിലേക്ക് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ എപ്പോഴും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു വീട്ടിലേക്ക് നമുക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരു ദിവസം ഒരു 5 പച്ചമുളകെങ്കിലും എപ്പോഴും ആവശ്യം വരും. കറിയിൽ ചേർക്കാനായാലും ഒന്നും വേണ്ട, നമുക്കൊരു മുട്ട പൊരിക്കാനോ അങ്ങനെ എന്തിനൊക്കെ ആയാലും നമുക്കൊരു 5 പച്ചമുളകെങ്കിലും നമുക്ക് ആവശ്യം വരും. അപ്പോൾ അത് നമുക്ക് ഒരു 5 ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഒരു 5 തട ഒരു 5 മൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് നമുക്ക് പുറത്തു നിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പല തരത്തിലുള്ള പച്ചമുളക് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പച്ചമുളകുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലതരത്തിലുള്ള പച്ചമുളകുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എവിടെ കാണുമ്പോഴും ഈ പറയുന്ന പോലെ തന്നെ പല സുഹൃത്തുക്കളും നമുക്ക് അതിൻ്റെ വിത്തുകളും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു തരും. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ വെള്ളീച്ച പോലെയുള്ള ശത്രുക്കളാണ് നമ്മളെ ഈ മുളകിനെ ആക്രമിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തുരത്താനായിട്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ളതുള്ള സവാളത്തൊലി, വെളുത്തുള്ളിത്തൊലി ഇതൊക്കെ ഞാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ്. കഞ്ഞിവെള്ളം, ചാരം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ നശിപ്പിച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് സമയവും ക്ഷമയൊക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എല്ലാ പച്ചക്കറികളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് വഴുതന. അപ്പോൾ നല്ല രീതിയിൽ വിളവെടുക്കാം നമുക്ക് ഈ സമയത്ത് വഴുതന. പല ടൈപ്പ് ഈ തരത്തിൽ തന്നെ പച്ചമുളക് പറഞ്ഞ പോലെ പല തരത്തിലുള്ള വഴുതനകളുണ്ട്. വേങ്ങേരി വഴുതന, മാട്ടുക്കുള വഴുതന, അങ്ങനെ പല തരത്തിലുണ്ട് കേട്ടോ. പച്ച ഹരിത, അപ്പോൾ ഹരിത വഴുതനയൊക്കെയാണ് ഇവിടെ ധാരാളമായിട്ട് നമുക്ക് ഉള്ളത്. കാരണം നമുക്കൊരു ചെടി, അതായത് ഒരു വഴുതനയുടെ തൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കാലങ്ങളോളം നമുക്കത് വിളവ് തരുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെ തണ്ടൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നിർത്തിക്കഴിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഈ പറയുന്ന പോലെ ശാഖകളൊക്കെ വന്ന് പുതിയ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കുറച്ച് ഈ പറയുന്ന രീതിയിൽ മീലിമുട്ട അങ്ങനെയുള്ള മീലിബഗിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് സോപ്പ് മിശ്രിതമൊക്കെ നമുക്ക് തളിച്ചു കൊടുത്തിട്ട് അതിനെ നിയന്ത്രിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വഴുതന നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ സമയം നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊന്നാണ് നമ്മുടെ കൊത്തമര, അതുപോലെ തന്നെ നമ്മുടെ കുറ്റിയമര ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ കൊത്തമര നമുക്ക് ഈ പറയുന്ന രീതിയിൽ കുറച്ച് തൈകളൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൊത്തമര ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുറ്റിയമര, അതും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ കൊത്തമരയൊക്കെ പലരും പറയുന്നത് നമ്മുടെ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുക്കുംബർ, അതുപോലെ തന്നെ തണ്ണിമത്തൻ, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു വിളകളാണ് കേട്ടോ. അതുപോലെ വിളവെടുക്കുക, അതായത് നമ്മുടെ നമ്മൾ നട്ട കിഴങ്ങു വർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ ഒക്കെ വിളവെടുക്കാൻ പറ്റിയ നല്ലൊരു സമയം കൂടിയിട്ടാണ് ഇപ്പോൾ. അതുപോലെ ചേന, കാച്ചിൽ, നമ്മുടെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ നമുക്ക് വിത്തിനായിട്ട് നമ്മളെടുത്തത് ആക്കിയിട്ട് നമ്മളെടുത്തതിൻ്റെ ബാക്കി വിത്തിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ മണ്ണിൽ തന്നെ നമുക്ക് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ടൊരു സ്ഥലം മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കത് വിത്തിനായിട്ട് നമ്മൾ ശേഖരിച്ച് വയ്ക്കാൻ പറ്റാവുന്ന ഒരൊന്നും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഇത് കുംഭം മീനം അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മെയ്യോട് കൂടിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ നടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ നമുക്ക് കുറേശ്ശെ ആയിട്ട് നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ പറിച്ചിട്ടില്ല. കാരണം നമ്മൾക്കത് വിത്തിനായിട്ട് ശേഖരിക്കുമ്പോൾ ഇത്രയും കൂടി വൈകിട്ട് നമുക്ക് പറിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ ഇഞ്ചിയൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ളത് നമ്മൾ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും
നമ്മളുടെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തെ ആ ഒരു കൃഷിവിളകൾ ഏതാണ് ഇറക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് വിളവെടുക്കേണ്ടത് എന്നെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷി സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.